ആർ എസ് എസ് പ്രവർത്തകർ ഉൾപ്പെട്ട വധശ്രമ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനെ ചൊല്ലി ആലപ്പുഴ സി പി എമ്മിൽ പുതിയ വിവാദം. ആക്രമണത്തിനിരയായ സി പി എം പ്രാദേശിക നേതാവ് വിചാരണയ്ക്കിടെ കോടതിയിൽ പ്രതികൾക്ക് അനുകൂലമായി മൊഴി മാറ്റി. മൊഴി പകർപ്പ് 24 ലഭിച്ചു. അതേസമയം കേസ് അട്ടിമറിക്കാൻ സി പി എം നേതാക്കൾ ഗൂഢാലോചന നടത്തിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഡിവൈഎഫ്ഐ കറ്റാനം മേഖലാ സെക്രട്ടറിയും സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന എസ് സുജിത്തിനെ 2013 ഏപ്രിൽ 25 ആർ എസ് എസ് പ്രവർത്തകർ തൃശൂലം കൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വിചാരണ തുടരുന്ന കേസിൽ കഴിഞ്ഞ മാസം 10 സുജിത്ത് കോടതിയിൽ നൽകിയ മൊഴിയുടെ പകർപ്പാണിത്. പതിനഞ്ച് ആർ എസ് എസ് പ്രവർത്തകർ പ്രതികളായ കേസിൽ ആക്രമണത്തിനിരയായ സുജിത്ത് കോടതിയിൽ മൊഴി മാറ്റി. വിചാരണ തുടങ്ങും മുൻപ് കേസിലെ 2 പ്രതികൾ മരിച്ചു. പ്രതിപട്ടികയിലുള്ള മറ്റു 13 പേർ അക്രമി സംഘത്തിൽ ഇല്ലായിരുന്നുവെന്നാണ് സുജിത്തിന്റെ പുതിയ മൊഴി. സി പി ഐ എം ജില്ലാ നേതാക്കൾ ഇടപെട്ട് പണം വാങ്ങിയും വോട്ടുമറിച്ചും കേസ് ഒത്തുതീർപ്പാക്കുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപണം. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭരണിക്കാവ് ഡിവിഷനിൽ എൻ ഡി എയ്ക്ക് 6000 വോട്ടുകൾ കുറഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ആരോപണം. ആ 10,000 വോട്ട് 4,000 കുറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെല്ലാമായിരിക്കും ഇടപാടുകൾ, ഇതെല്ലാം ജനങ്ങൾക്കറിയാവുന്നതാണ്, വ്യക്തമാണ്. അതിന് സി പി എം ജില്ലാ നേതൃത്വം കുടപിടിക്കുകയാണ്. പല പ്രദേശത്തും ഈ ജില്ലയിൽ അത്തരമൊരു ബന്ധമുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയുടെ ചതയദിന പോസ്റ്റിന് താഴെ കമന്റിട്ടതിന് സുജിത്തിനെതിരെ അടുത്തിടെ പാർട്ടി നടപടി സ്വീകരിച്ചിരുന്നു. കേസിൽ ഒത്തുതീർപ്പിന് കളമൊരുങ്ങിയതോടെ പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുകയാണ്. സജോ ദേവസ്യാം 24 ആലപ്പുഴ.